അപ്പൊ നമുക്കിനി അടുത്ത ഗായകനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഷെറിഫ് ജി തുടങ്ങല്ലേ, അടുത്ത ഗായകനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഭാഗ്യം കൊണ്ടുവരുന്ന ഗായകൻ, ഭാഗ്യം കൊണ്ടുവരികയാണ് നസീബ്. നസീബ് നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി. പിതാവ് കുഞ്ഞിക്കോയ മാസ്റ്റർ, മാതാവ് സാജിദ. നിരവധി മാപ്പിളപ്പാട്ട് ആൽബങ്ങളിലൂടെ സ്വര സാന്നിധ്യം അറിയിച്ച നസീബ് യുവജനോത്സവ വേദികളിലെയും നിറ സാന്നിധ്യമാണ്. ഞാനിവിടെ ഇത്രയും കുറെ നേരെ പാട്ടുകാരി നിന്നിട്ട് ആരെയും തോളത്ത് കയറ്റി ഇതുപോലെ നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് നസീബ് വന്നപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റിയത്. മോനെ ഗംഭീരമായിട്ട് പറഞ്ഞു, എവിടെ സ്ഥലം? നിലമ്പൂർ. എവിടെയായിട്ട്? നിലമ്പൂര് മലപ്പുറം ഡിസ്ട്രിക്ട്. മലപ്പുറം ജില്ലയിലാണെന്ന് അറിയാം. പിന്നെ നിലമ്പൂര് ഏത് സ്കൂളിൽ പഠിക്കുന്നു, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? മാനവേദൻ സ്കൂളിൽ പഠിക്കുന്നു, 9-ാം ക്ലാസ്സിലാണ്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടെ സ്കൂളിൽ പാട്ട് പാടാറുണ്ടോ? പിന്നെ പാടാറുണ്ട്. മാപ്പിളപ്പാട്ടാണോ അല്ലെങ്കിൽ സിനിമാ പാട്ടാണോ? ലളിതഗാനോ ശാസ്ത്രസംഗീതം? മാപ്പിളപ്പാട്ടും പാടും, ശാസ്ത്രസംഗീതം പാടും, അറബി പാട്ടുകളും പാടും. നസീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണോ പാടാൻ പോകുന്നത്? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഇപ്പൊ പാടാൻ പോകുന്ന പാട്ടിന് എന്തെങ്കിലും പ്രത്യേകത കാണണല്ലോ ഇത് ഇങ്ങനെ വന്നിട്ട് പാടണെങ്കിൽ. മൈലാഞ്ചി റിയാലിറ്റി ഷോ ആകുമ്പോൾ ഒരു ഓപ്പണ പാട്ടായിട്ട് ആദ്യം തുടങ്ങാന്. അങ്ങനെയാണോ? അങ്ങനെയല്ലേ, നല്ല മിടുക്ക്, നല്ല സംസാര രീതിയൊക്കെ അല്ലേ, നല്ല നല്ല സന്തോഷം ജനിപ്പിക്കുന്നു. ചിലരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തരില്ലേ, നല്ല എവിടെയോ കണ്ടു മറന്ന ഒരുപാട് പരിചയമുള്ള ഒരു മുഖം പോലെ. ഭാവിയില് നല്ലൊരു സംസാരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ? നല്ലൊരു ഭാര്യയെ ലഭിക്കട്ടെ. സംസാരം നല്ല ധൈര്യം ഉണ്ട് കേട്ടോ. താങ്ക് യു സർ. നല്ല ധൈര്യത്തോടെ സംസാരിക്കുന്നു, നല്ല ക്വാളിറ്റിയാണ്. ഈ ഒരു ധൈര്യം, ഈ ഒരു ഭാഗ്യം മോന് പാട്ടിലുണ്ടാകട്ടെ, സ്റ്റേജിലുണ്ടാകട്ടെ. പെരുന്നാള് കല്യാണ തിരുനാട് കൽബുകൾ നിറപ്പിച്ച പെരുന്നാള്.
നസീബ് കലക്കി. നസീബിന്റെ പേര് ഉമ്മായും പാപ്പയും അറിഞ്ഞിട്ടാണ്. കാരണം ഭാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു പുത്രനെ ലഭിക്കുക എന്ന് പറയുന്നത് ഉമ്മാടെ പാപ്പയുടെ അല്ലേ? നീ എന്നെ സമ്മതിച്ചു, അങ്ങനെ തന്നെ സമ്മതിച്ചോ, കുഴപ്പമില്ല. അവൻ്റെ ആ നിഷ്കളങ്കത ശരി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും നമുക്ക് നസീബിന്റെ പാട്ട് എല്ലാവർക്കും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. റീമി എന്തോ അല്ല, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പാട്ട് പാടുന്ന ഒരു ഒരു പുത്രൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇപ്പോഴാണ്, ഞാനതായി ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞില്ലേ, എവിടെയോ കണ്ടു വരുന്ന മുഖം എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ മനസ്സിലായതാ എവിടെയെന്നറിയോ? പപ്പയുടെ സ്വന്തം അപ്പൂസിലെ മമ്മൂക്കയുടെ മോനായിട്ട് അഭിനയിച്ച കൊച്ചിനെ ഓർമ്മയുണ്ടോ? അതേ ഛായ എന്ത് പറയണു? ഇത് ഇനി ഒരു പറച്ചിലാവട്ടെ, നാടടക്കെ എല്ലാവരും പറയട്ടെ. വേറെന്താ പറയാനുള്ളത്? വേറെ പറയാനുള്ളത്, ഞാനിവിടെ വന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ മൈലാഞ്ചിയിലെ ഒരു പാർട്ടിസിപ്പന്റ് ആണ് തോന്നുന്നു മോന് അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വലിയ ആൾക്കാരുമായിട്ടൊക്കെ എങ്ങനെ കിടപിടിക്കും, ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ എന്റെ ചിന്തകളെയൊക്കെ അതിജീവിച്ച് തകിടം മറിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ചാടിക്കടന്നതുകൊണ്ട് ഈ കൊച്ചു മോൻ എന്ത് രസമായിട്ടാണ് നമ്മുടെ മഹാനായ സംഗീത സംവിധായകൻ അബൂട്ടിക്ക സംഗീത സംവിധാനം നിർവഹിച്ച ചിത്ര ചേച്ചി ആലപിച്ച കസവ എന്ന ആൽബത്തിലെ ഒരു മനോഹരമായ. ഇതിനിടയില് അവിടെ ഇദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയല്ലോ പറയാൻ വേണ്ടി. സത്യമല്ലേ? എന്തായത്? കൃത്യമായിട്ട് മാപ്പിളപ്പാട്ട് പഠിക്കണം തന്നെ നടക്കുക, എന്നിട്ട് അതിന്റെ ആൽബങ്ങൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ആണോ? ഇതൊക്കെ അബൂട്ടിക്ക് എനിക്ക് പറഞ്ഞു തന്നതല്ല, ഞാൻ ചോദിച്ചതുമല്ല. എല്ലാം മനസ്സിലായല്ലോ. കസവ് എന്ന ആൽബത്തില് മോനെ ആ സ്പീഡില് ഞാൻ ചോദിക്കട്ടെ അബൂട്ടിക്ക്, അത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടില്ല? അത് അതായത് മതിയോട് നുകരണം അവര് എന്ന് പറഞ്ഞ മോനെ മനസ്സിലായില്ല എനിക്ക്. മതിയോട് നുകരണം അത് വളരെ സെക്കൻഡിലൂടെ പാടിയേക്കുന്നു അല്ലേ? ചിത്ര ചേച്ചിക്ക് അത് പാടാൻ പെട്ടെന്ന് ബുദ്ധിമുട്ട് വന്നു പോണു. ചിത്ര ചേച്ചിക്ക് പോലും വളരെ സ്പീഡില്, എനിക്ക് തോന്നുന്ന എനിക്ക് മലയാള സിനിമയിൽ ഇത്ര സ്പീഡില് പാടാൻ കഴിവുള്ളത് എം ജി ശ്രീകുമാർ. ശ്രീകുമാറായിട്ട് ഇങ്ങനത്തെ പടകാളി ചിന്തിച്ച പിന്നെ പ്രജയിലെ പാട്ടുകള്, അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടാൻ കുറച്ച് മലയാളം വാക്കുകൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേക്ക്? ഇനി നമുക്ക് ഇതിന്റെ കാര്യം പറഞ്ഞു, ഇതിന്റെ ഈ കൊച്ചിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അത്ഭുത പരതന്ത്രയായിരിക്കുകയാണ്. അപ്പൊ എന്റെ ആ പരതന്ത്രത ഒന്ന് മാറ്റിയിടുക, ഇനി വേറെ ആൾക്കാർ പറയട്ടെ. നന്നായി മോനെ പാടി, നന്നായിട്ടുണ്ട്. മാറി മാണിമാല ആ പോർഷൻ മാത്രം ഒന്ന് പാടും. പത്തരമാറ്റ് തികഞ്ഞൊരു ബാല പദവികൾ അനവധി നിറഞ്ഞൊരു ലോല, പത്തരമാറ്റ് തികഞ്ഞൊരു ബാല പദവികൾ അനവധി നിറഞ്ഞൊരു ലോല. മാറിൽ മാണിമാല, മാറിൽ മാണിമാല, മാറിൽ മാണിമാല. അത് മോന് മറ്റേ കല്യാണ തിരുനാൾ പാടുമ്പോ കിട്ടുന്നുണ്ടല്ലോ ആ പോർഷൻ, അതേ പോർഷൻ തന്നെയല്ലേ അവിടെയും വരുന്നത് അല്ലേ? മാറിൽ മണിമാലിന്റെ അതേപോലെ അല്ലേ കല്യാണ തിരുനാൾ? അത് പാടുമ്പോ കറക്റ്റ് കിട്ടുന്നുണ്ട്, ഒന്ന് പാടിയ നോക്കാം. കല്യാണ തിരുനാൾ, ആ അത് കറക്റ്റ്. ഏതായാലും ടോട്ടാലിറ്റി നന്നായിട്ടുണ്ട് മോനെ. ഈ രണ്ട് ഇത് പിന്നെ മുത്തുഹുറാനികൾ ചെറിയൊരു പ്രശ്നം വന്നു, അത്രേ ഉള്ളൂ. ഷെറീഫ് ജി, സത്യം പറഞ്ഞ ഞാനൊന്നും മാർക്ക് ചെയ്യാൻ തോന്നിയില്ല. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പാടുമെന്ന് വെച്ചാൽ അസാധ്യമാണ്. കാരണം ഈ ഒരു പ്രായത്തിലല്ലേ മറ്റുള്ള വലിയ കുട്ടികൾ വിറച്ചു പാടുന്ന ഈ സമയത്ത് ഈ കുട്ടി വളരെ സിമ്പിളായിട്ടാണ് അത് ഒരു എന്താ പറയാ, ഞാൻ ഉറപ്പിച്ചു പറയാണ് ഭാവിയിലൊരു നല്ലൊരു പാട്ടുകാരനായിരിക്കും ഇത്, സംശയമില്ല, അതിലൊരു സംശയമില്ല. ഇതവിടെ എഴുതി വെച്ചോളൂ കേട്ടോ മോനെ. മാഷ് പറഞ്ഞ സ്ഥലം തന്നെയാ എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ട പരിചയം വെച്ച് പറയാണ്, മാറിൽ മണിമാല അങ്ങനെയാണെന്ന് തോന്നുന്നു ചിത്രാജി പാടിയ. മാറിൽ മണിമാല, അത് മോൻ ചെറിയ കുട്ടിയാണ്, ഈ കുട്ടി ഇത്രയും ഇതായിട്ട് പാടുകയാണ് എന്ന് വെച്ചാല് ഇപ്രായത്തിൽ പാടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാ. ചിത്രാജി പാടിയ പാട്ട് ഏകദേശം വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാ പാടിയിരിക്കുന്നത്, അതും വോയിസിന് നല്ല ബോൾഡായിട്ട് പാടുകയാണ്. ഇങ്ങനെയുള്ള നല്ല കലാകാരന്മാർ മാപ്പിളപ്പാട്ടിന് വേണം, അത് ചിലപ്പോൾ മൈലാഞ്ചിയിലൂടെ ആയിരിക്കും അടുത്ത ഏറ്റവും ടോപ്പ് പാട്ടുകാരൻ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത പാട്ടുകളൊക്കെ പോയി അവിടെ നിന്നിട്ട് പഠിച്ച് അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ ഗംഭീരമായിട്ട് ഇതിലും ഗംഭീരമായിട്ട് പറഞ്ഞോട്ടോ.